മനുഷ്യനോട് പണ്ടെടുത്ത് നടുവൊടിഞ്ഞിരിക്കാണ്. അന്നോട് ഞാൻ ഇപ്പഴേ പറയാ, ഒന്നും പറയാതെ നിക്ക, ഒന്ന് അടങ്ങി മാറി നിന്നളാ. ഒരു ഗൾഫിന്ന് കൊറേ കാലത്തിന് ശേഷം വരിയല്ലേ, എങ്ങനെയെങ്കിലും ഒന്ന് ക്ഷമിക്കേ. ഓളെങ്ങനെ നിന്റെ മെക്കട്ട് കയറാൻ വന്നിട്ടുണ്ടെങ്കിലല്ലോ, നിന്റെ സ്വഭാവം എന്താന്ന് ഓൾക്ക് ഞാൻ കാണിച്ചു കൊടുക്കട്ടാ. അങ്ങനെ പെണ്ണുങ്ങളില്ല നബീസ, അവരോട് കളിക്കുമ്പോ ഒന്ന് സൂക്ഷിക്കണം കേട്ടോ. എന്താണെന്നെ കൊലം കറുത്ത് കരിമുട്ടി ആയിട്ടുണ്ടല്ലോ. ഹേയ് നബീസ, എന്താ ഇത്, നാച്ചുകുരങ്ങൾ പോലെ ആയിട്ടുണ്ടല്ലോ. എന്താണ് നിന്റെ കോല ഇങ്ങനെ, കണ്ടില്ല എന്റെ കെട്ടിയോ, എന്ത് ക്യൂട്ടാ കാണാൻ. ഞാൻ പിന്നെ ബ്യൂട്ടി പാർലറിൽ നിന്ന് ഇറങ്ങാത്ത ടൈമില് എപ്പോഴും ബ്യൂട്ടി പാർലർ ആയതുകൊണ്ട് ഞാൻ സുന്ദരി ആയിട്ടില്ലേ. ഹേയ് അസർപ്പു, എന്ത് ചൂടാണ് ഇവിടെ, നിങ്ങൾക്കൊരു എ സി ഒക്കെ വെച്ചോട്ടു. നിങ്ങൾ എങ്ങനെയാ ഇവിടെ ജീവിക്കുന്നേ, ഞാൻ ഒരാഴ്ച ഇവിടെ കാണും, അതുകൊണ്ട് എന്തായാലും ഇപ്പൊ തന്നെ പോയിട്ട് ഒരു എ സി വാങ്ങി വന്നേ പറ്റൂ. ഓള ആരാന്ന വിചാരോ, കോയിനെ കെട്ടി നോക്കി കാറ്റോണ്ടിന്ന് ഓളാണ് ഇപ്പൊ എ സി ആണത്ര എ സി. എനിക്ക് പണിയെടുക്കാനൊന്നും അറിയത്തില്ല, എനിക്ക് അവിടെ നാല് സെർവൻസ് ഉണ്ട്, ഞാൻ പണിയെടുക്കാറേ ഇല്ല. സോറി അഷ്റഫ്, ഇവള് പണിയെടുക്കാറില്ല, നിനക്കറിയില്ല ഇവിടെ സൗന്ദര്യം പോവില്ലേ. അലിയ ഒന്ന് പെങ്ങളോട് പറഞ്ഞോ, എന്തെങ്കിലും ഒരു പണി എടുത്ത് അല്ലെങ്കിൽ ഒരു തുയ്യം തരൂല, ആ പുറത്താ വറകിണ്ട്, അവളെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി ആ വറകെങ്കിലും കൊണ്ട് അറപ്പിച്ചളാ. കുഞ്ഞിമോ ആങ്ങളെന്തായാലും പറഞ്ഞല്ലേ, അവളെ ആ വറകിട്ട് സാധിച്ച ഇല്ലെങ്കിൽ ചോറിന് കിട്ടൂല. ഇനി നിങ്ങൾ പറഞ്ഞിട്ട് ഞാൻ കേട്ടില്ല എന്ന് വേണ്ട, ഓക്കെ ഞാൻ പോയി ഹെൽപ്പ് ചെയ്യാം അവളെ. ഇവിടേക്ക് വിറകടുപ്പാണ് യൂസ് ചെയ്യുന്നത്, വിറകെങ്കിൽ വിറക്, ഇതെന്ത് കൊന്ത്രാണ്ടാണ്, ഇതന്നെ ഉണ്ട് വെക്ക. എടീജ് നബീസാന്റെ കുന്താണ്ട് എടുത്തില്ലേ.